നിങ്ങൾ കേട്ടില്ലേ, എന്നാൽ ഇൻഷാല്ലാ അദ്ദേഹം ചെലവ് അദ്ദേഹം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, വാദപ്രതിവാദത്തിന്റെ ചെലവ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ സലഫിയെയും ഫൈസൽ മൗലവിയെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മധ്യസ്ഥനായിട്ട് 10 പൈസ ഇല്ലാതെ ഞാനും നിന്നേരാ. ഇതല്ല നമ്മൾ ഇടപെട്ടൊരു കേസല്ലേ, അല്ലേ? അല്ലെ സുഹൃത്തുക്കളെ, നമ്മള് സാധാരണ SGP പല കാര്യങ്ങളിലും ഇടപെടുന്നത് പോലെ ഈ വിഷയത്തിൽ മധ്യസ്ഥനായിട്ട് ഹുസൈൻ സലഫിയും ലബ്ബാ മൗലവിയും തമ്മിൽ നാരിയത്ത് സ്വലാത്ത് ശിർക്കാണോ അല്ലേ എന്നുള്ളൊരു സംവാദങ്ങൾ നടത്ത്. ഞാൻ മധ്യസ്ഥൻ നിന്നേരാ കൃത്യമായിട്ട്. ഏതായാലും ലബ്ബാ മൗലവി ഈ വിഷയത്തിൽ വല്ല സഹായം വേണമെങ്കിൽ അതിനും നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുജാഹിദീങ്ങൾ നിങ്ങൾ വല്ലവരും ഇതിൽ ബാക്കി ഉണ്ടെങ്കിൽ ചിന്തിച്ചോളുക. ഇപ്പൊ എവിടെ എത്തി, ഇപ്പൊ എവിടെ എത്തി വഹാബികളെ നിങ്ങളുടെ അവസ്ഥ? അപ്പൊ ഏതായാലും ആ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എന്റെ അടുത്ത് കോട്ടൂർ സ്ഥാവ് പോയോ, കോട്ടൂർ സ്ഥാവ് പോയോ? ആ, ഇനി കോട്ടൂർ സ്ഥാവ് വന്നിട്ട് ഉസ്താദിന്റേതായ പോസ്റ്റ്മോർട്ടം ഉസ്താദ് നടത്തട്ടെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെ നജീം അർഷാദ് മൈക്കിന് വേണ്ടിയിരിക്കും റേസ് ചെയ്യുന്നത്. ഏതായാലും എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ഒറ്റ കാര്യമാണ്, ഹാർട്ട് ബ്ലോക്ക് ആണ് എന്നുള്ളത് സത്യമാണ്. 3 കൊല്ലമായിട്ട് പറഞ്ഞത് അത് തെറ്റിയതാ ജിഷാനെ. 3 എന്നല്ല, കൊറേ കാലമായിട്ട് ഹാർട്ട് ബ്ലോക്കാണ്, അതുകൊണ്ടല്ലേ വഹാബിയായത്. ഈ കൽബ് എന്ന് പറഞ്ഞ സാധനം ഉള്ളത് ഹാർട്ടിലാണല്ലോ, അത് ബ്ലോക്കായ പിന്നെ അതിന്റെ ഉള്ളിക്കൊന്നുകൊണ്ട് കേറൂല, അന്നാണ് വഹാബിയായത്. ആ പറഞ്ഞത് വളരെ സത്യമാണ്. അങ്ങനെ എത്ര ആൾക്കാർക്ക് ബ്ലോക്ക് ഉണ്ട്, അങ്ങനെ കുറെ ആളുകൾക്ക് ബ്ലോക്ക് ഉണ്ട്, അതിനുള്ളിക്കാണ്ട് പറഞ്ഞു കൊടുത്ത ഒന്നും കേറാത്ത കുറെ ആൾക്കാർ. അതാണ് മൂപ്പര് ഉദ്ദേശിച്ച ഹാർട്ട് ബ്ലോക്ക്, അത് വേറൊന്നുമില്ല. പിന്നെ ആ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് കൊല്ലത്തിന്റെ എണ്ണം പറഞ്ഞത്, അതൊക്കെ ബ്ലോക്ക് പെട്ടതാണ്. ഇത്ര കൊല്ലായി എന്ന് അറിയണേ ഹാർട്ട് തുറക്കണ്ടേ? നിങ്ങളല്ലേ ഇപ്പോ എത്ര കൊല്ലായി എന്നറിയുള്ളൂ. അപ്പൊ അതൊക്കെ പെരും ബ്ലോക്കാണെന്നാണ് മനസ്സിലാണ്, ചില്ലറ ബ്ലോക്ക് ഒന്നല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിദീന ബിറിള്ളാഹ്. അമ്മാ ബഅദ്, ഞാനേ ഒന്ന് പുറത്തൊക്കെ പോയി വന്നതാണ്. നമ്മുടെ ഷബാബുൽ ഖലീജ് തന്നെയാണിത് എന്നാണ് എനിക്ക് തോന്നണേ, അല്ലേ? ആ, മൂപ്പര് തന്നെയാണ്. അപ്പോൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടാവുകയേ. അല്ല, അതന്നെ. ഓക്കെ, നോ പ്രോബ്ലം. ഞാനേ ഞാനിപ്പോ വന്നതല്ലേ, ഞാൻ കേട്ടിട്ടില്ല എന്നറിഞ്ഞല്ലോ. സ്വാഭാവികമാണ്, ഈ ദിവസം 3-ഉം 4-ഉം ഐഡി ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ പാസ്വേഡ് മറന്നുപോയൊരു പതിവാണ്. ഇപ്പൊ വലിയ ഇറങ്ങാറാട്ടോ. പണ്ടൊക്കെ നമ്മക്ക് അന്നേരം വന്നിട്ട് ഐഡി ഉണ്ടാക്കി കയറായിന്, ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാ. എന്താ കാരണം എന്നറിയോ? ഇപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണോ, നമ്മളെ ഈ ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം. വലിയ തലവേദനയാണ്. അപ്പോ മൂപ്പരെ ചോദ്യം അത് പ്രസക്തമായ ചോദ്യമാണ്. ഈ മൗലിദ് ആരായിരുന്നു ഉണ്ടാക്കിയത്, ആരായിരുന്നു ഓതിയത് എന്നുള്ള മൂപ്പരെ ചോദ്യം വലിയ ചോദ്യം തന്നെയാണ്. അതിനാണ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് നേരത്തെ ഒരു മറുപടി പറഞ്ഞിരുന്നു, നിങ്ങൾ അന്നേരം വരായിട്ടാണ്. ബഹുമാനപ്പെട്ട ആ കോട്ടൂർ ഉസ്താദ് നേരത്തെ ഒരു മറുപടി പറഞ്ഞിരുന്നു, അത് ഈ മംഗൂസ് മൗലിദ് അടങ്ങുന്ന എല്ലാ മൗലിദും സഹാബത്താ ഓതിയിരുന്നത്, സഹാബത്തോതിയിരുന്നു പിന്നെ ആ മൗലിദുകളൊക്കെ സഹാബത്താ ഓതിയത്. റസൂലുള്ളാന്റെ മൗലിദ് സുന്നികൾ ഉണ്ടാക്കിയതല്ല, അതൊക്കെ ആരാ ഓതിയിരുന്നത്? ബഹുമാന്യന്മാരായ സഹാബ റളിയല്ലാഹു തആല അൻഹും, അവര് ഓതി പഠിപ്പിച്ചതല്ലേ, അതല്ലേ സുന്നികൾ ഇപ്പൊ ചെയ്യണത്? മനസ്സിലായില്ലേ? സുന്നികൾ ചെയ്യണത് സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും പഠിപ്പിച്ചു എന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് അവര് ഓതിയിട്ടുണ്ട്, അത് ഓതി പഠിപ്പിച്ച് തന്നു, സുന്നികൾ അത് ഏറ്റെടുത്ത് ചൊല്ലണോ. ഏത് സഹാബി എന്നോ? ആ, അതിനല്ലേ നിങ്ങൾ മൈക്ക് എടുത്ത് ചോദിച്ചോളി, മൈക്ക് എടുത്ത് ചോദിച്ചോളി. മൗലിദ് ആഘോഷം ഏത് സഹാബിയാണ് അത് പറഞ്ഞ ഒന്ന് തെളിയിച്ചു തരാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതായത് ഏത് സഹാബിയാണ്, ഏത് കിതാബിലാണ് പറഞ്ഞതെന്ന്. നിങ്ങൾ മൗലിദ് ആഘോഷാണ് ചോദിക്കണല്ലേ, മൗലിദ് ഓതലാണോ, എന്താ നിങ്ങളെ പ്രശ്നോ? മൗലിദ് ഓതുക എന്നുള്ള വിഷയമാണോ, അല്ല മൗലിദ് ആഘോഷിക്കുക എന്നുള്ള വിഷയമാണോ? ഞാൻ മൗലിദ് ഓതലാന്ന് കരുതിയിട്ടായി സംസാരിക്കുന്നത്. മൗലിദ് ആഘോഷിക്കുക, അത് മാഷാല്ല, അത് നിങ്ങൾ പറയണ്ടേ. അപ്പോ മൗലിദ് ആഘോഷം എന്നതുകൊണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത്, അതൊന്ന് പറയും. എന്താണ് ഈ മൗലിദ് ആഘോഷം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് വ്യക്തമായിട്ട് പറയണട്ടോ.
കാരണം എല്ലാറ്റിനും രേഖ ഇൻഷാല്ലാ ഖുർആനെന്നും ഹദീസെന്നും തന്നെ തരും. എങ്ങനെയാണ് മൗലിദ് ആഘോഷിക്കുക, മൗലിദ് ആഘോഷം ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. സുഹൃത്ത് പറഞ്ഞോളൂ, എന്താണ് സുഹൃത്ത് മൗലിദ് ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൈക്ക് എടുത്ത് പറഞ്ഞോളൂ. ഹലോ, മൗലിദ് ആഘോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം, ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആഘോഷിക്കാൻ പാടുണ്ടോ? കാരണം അത് ക്രിസ്ത്യാനികളുടെ ഒരു രീതിയല്ലേ ജന്മദിനാഘോഷം. അത് ഇസ്ലാമിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം അത് ആഘോഷിച്ചിട്ടില്ല. മാത്രമല്ല സഹാബാക്കൾ അത് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് തെളിവ് പറഞ്ഞുതരോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടിസ്ഥാനപരമായിട്ട് അതൊക്കെ രേഖപ്പെട്ട വിഷയമല്ലേ? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ നിങ്ങളിപ്പോ ചോദിക്കുന്ന കൊണ്ട് ഒരു കാര്യം വ്യക്തമുണ്ട്, നബി അത് ആഘോഷിച്ചാൽ നമുക്കത് ആഘോഷിക്കാം, നബി അത് ആഘോഷിക്കാത്തത് കൊണ്ട് നമുക്കത് ആഘോഷിക്കാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ വൽഹാസിൽ അല്ലേ? ടോട്ടൽ അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയം? നബി ആ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം, നബി അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പാടില്ല അല്ലേ? അങ്ങനല്ലേ സുഹൃത്ത് മനസ്സിലാക്കണത്? അതിനല്ലേ ഈ ബത്തപ്പാട് മുഴുവൻ പെടുന്നത്? ആണോ അല്ലേ? മുണ്ടണില്ലല്ലോ. ആണോ അല്ലേ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്താ നമുക്കത് ചെയ്യാം, നബി തങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പാടില്ല. ചെയ്യാം, നബി അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റൂല അല്ലേ? ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നബി സ്വന്തം ജന്മദിനം ആഘോഷിച്ചാൽ നമുക്കെന്താ തെളിവാവുള്ളൂ? സ്വന്തം ജന്മദിനം ആഘോഷിക്കാൻ തെളിവാവും, അല്ലാ വേറെന്താ? നബി സ്വന്തം ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊക്കെ സ്വന്തം ജന്മദിനം ആഘോഷിക്കാം എന്ന് കിട്ടും അല്ലേ? കിട്ടുക, അതല്ലേ ഇപ്പൊ കിട്ടുക? അപ്പോഴും നബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാവൂലല്ലോ. ഒരാൾക്ക് മറ്റൊരാളുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള രേഖയാവും ഇപ്പൊ അത്. അത് ശരി ഖലീജ, നബി സ്വന്തം നബിന്റെ ജന്മദിനം ആഘോഷിച്ച രേഖ എന്താ? ഒരാൾക്ക് സ്വന്തമായി അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാം എന്ന് കിട്ടും, അതല്ലേ കിട്ടുക? അപ്പോഴും ഒരാൾക്ക് മറ്റൊരാളുടെ ജന്മദിനം ആഘോഷിക്കാൻ രേഖ കിട്ടുമോ? നിങ്ങൾ ചിന്തിക്കണ്ടേ, ചോദിക്കും ആലോചിക്കണ്ടേ? ആ അതല്ല പ്രശ്നം. ഇപ്പൊ നിങ്ങൾ എന്നോടാ ചോദിക്കണ്? അപ്പൊ നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ രേഖ വേണ്ടത്? നബി സ്വന്തം ജന്മദിനം ആഘോഷിച്ചതിനോ രേഖ വേണ്ടത്, അല്ലെങ്കിൽ നബി മറ്റുള്ളവരുടെ ജന്മദിനം ആഘോഷിച്ചതിനോ രേഖ വേണ്ടത്? എന്തിനാ ഇപ്പൊ രേഖ വേണ്ടത്? ഈ ജന്മദിനം ആഘോഷിക്കൽ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആ അത് പറഞ്ഞുതരാം. ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അതല്ലേ നമ്മുടെ ചർച്ച. നിങ്ങളെ ചോദ്യത്തിന്റെ അടിസ്ഥാനം അതാണ്. ജന്മദിനം ആഘോഷിക്കുക എന്നത് ജൂതനസാറാക്കളുടെ പരിപാടിയാണ്, അത് മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല, ഇതല്ലേ നിങ്ങളുടെ ചോദ്യം? ആ വിഷയത്തിൽ അവിടെ നിൽക്കട്ടെ. ഓക്കെ ല്ലേ, ജന്മദിനം ആഘോഷിക്കുക എന്നത് അഥവാ മൗലിദ് ആഘോഷം അത് ജൂതനസാറാക്കളുടെ പരിപാടിയാണ്, നമുക്കത് ആഘോഷിക്കാൻ പാടില്ല എന്നല്ലേ നിങ്ങളുടെ ചോദ്യത്തിന്റെ വൽഹാസിൽ? എന്നായിരുന്നു, ഇപ്പൊ അടിച്ചാണ്ടില്ലേ, എന്നായിരുന്നു? അത് തെറ്റാണ്, അങ്ങനല്ല, അങ്ങനല്ല. ജൂതനസാറാക്കളുടെ പരിപാടിയാണ് ജന്മദിനം എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഖുർആനിലുണ്ടോ അല്ല ഹദീസിനുണ്ടോ? മൈക്ക് എടുത്തിട്ട് പറയും. ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് ഒരാൾ പറഞ്ഞു ഇന്നലെ ഷബാബ് അൽ ഖലീജ് എന്നായിരുന്നു, ഷബാബ് എന്നായിരുന്നു ഇന്ന് ഖലീജ് പോയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഇന്നലെ ഷബാബ് അൽ ഖലീജ് എന്നായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഇത് എന്റെ അഭിപ്രായം എന്നായിരുന്നു എന്നല്ല. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ് ഉസ്താദെ. നിങ്ങൾ ഈ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ഞാനിപ്പം വിളിച്ച് നിർത്തി പോയിക്കോളാം. എന്റെ ചോദ്യം ഒറ്റ ചോദ്യം, മൗലീദ് ആഘോഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ്? അത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ കേൾക്കാൻ ടൈമില്ല. നിങ്ങൾ ഇത് മാത്രം പറഞ്ഞു തന്നാൽ മതി, അല്ലെങ്കിൽ മഞ്ഞാന്ന് മറ്റേ ഈ ബുദലായനെ കുറിച്ച് പറഞ്ഞതുപോലെ ആയി മാറും ഇത് അവസാനം. എനിക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി ഉസ്താദെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലൂദ് നബി ആഘോഷിച്ചതിന് എന്തെങ്കിലും തെളിവ്? സഹാബികൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്നാ അതൊന്ന് കാണിച്ചെന്നാ ഞാൻ പോവായിരുന്നു. കുഴപ്പമില്ല, അതൊന്ന് കാണിച്ചെന്നാ ഏതെങ്കിലും സഹാബി അത് ചെയ്തതായിട്ട്. അല്ലാണ്ട് കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട. അല്ല വേണ്ട,
അതിനാ ഞാൻ പറഞ്ഞത്, കൂടുതൽ ചോദ്യം ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം എന്താണ്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ലയോ? അപ്പൊ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താന്നാ ഞാൻ ചോദിക്കുന്നത്? അപ്പൊ നിങ്ങളെ ചോദ്യം എനിക്ക് ക്ലിയർ ചെയ്യണ്ടേ? മൗലിദ് എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. മൗലിദ് എന്ന് പറഞ്ഞാൽ ജന്മന്ന, മൗലിദ് എന്ന് പറഞ്ഞാൽ ജന്മന്ന, അത് ശരി. നിങ്ങളെ ചോദ്യം നിങ്ങോട്ട് ക്ലിയർ ചെയ്യട്ടെ ഹബീബെ. ആ ജന്മദിന ആഘോഷം എന്നാണ്, അത് ശരി. മൗലിദ് എന്ന് പറഞ്ഞാൽ ജന്മദിന ആഘോഷം എന്നാ, അത് ശരി. അത് പുതിയ പരിപാടിയാണല്ലോ. അത് ശരി, ചോദ്യം ഒന്ന് ക്ലിയർ ചെയ്യ്. എന്താണ് നിങ്ങൾ ഈ മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് ക്ലിയർ ചെയ്യ്. ജന്മദിനാഘോഷം എന്നാണോ ഈ മൗലിദ് കൊണ്ടുള്ള ഉദ്ദേശം? അതാണോ അതിന്റെ അർത്ഥം? ഒന്ന് മൈക്കെടുത്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്യ്. ചോദ്യം ക്ലിയർ ചെയ്യണ്ടേ? നെയ്യടാ അമ്മ നെയ്യു. ഓക്കെ, ആ ചോദ്യം ഒന്ന് ക്ലിയർ ചെയ്യോ. എന്താണ് നിങ്ങൾ ഈ മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മൈക്കെടുത്ത് പറയും. സാറേ, നിങ്ങൾ ഈ പരിപാടി ഒന്ന് നിർത്തി. നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് മാറി ചോദിച്ചു. ഞാൻ എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഞാൻ ചോദിച്ചത് ഈ റബീഉൽ അവ്വലിലൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്ന ഈ മൗലിദ് മൗലിദ് നബീന്റെ മൗലിദ് ആഘോഷങ്ങൾ ഉണ്ടല്ലോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ലത് തന്നാൽ മതി, ഞാൻ പോയി അത് അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഏതെങ്കിലും ഉദ്ധരണുണ്ടെങ്കിൽ ഓക്കെ ഖലാസ്. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ഇതിന് കൂടുതലൊന്നും ചോദിക്കണ്ട. നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടല്ലോ, പിന്നെ എന്തിനാ അത് വെറുതെ വലിച്ചു നീട്ടണത്? മാത്രം പറഞ്ഞാൽ പോരെ. മൗലൂദ് നബി മൗലൂദ് ആഘോഷം, നബി സഹാബത്ത് ആഘോഷിച്ചു, ഓക്കെ അത് പറഞ്ഞു തന്നോളൂ. ഏത് സഹാബത്ത് ആഘോഷിച്ചു എന്നെ തെളിവ് തന്നോളൂ. മതി, അല്ല കുട്ടി അതിന് ചോദ്യം എനിക്ക് മനസ്സിലാവണ്ടേ? അത് ശരി, നിങ്ങൾ മൗലൂദ് ആഘോഷം എന്നാ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതാ ഇപ്പൊ തന്നെ മൂപ്പര് കൈവന്തിച്ചു. എന്റെ സംശയം തീർന്നിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം? ഞാൻ ഉത്തരം പറഞ്ഞു തരുമ്പ് മൂപ്പര് കൈവന്തിച്ചു. അഥവാ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ സ്വീകരിക്കൂല എന്നുള്ള ധാർഷ്ട്യം അല്ലേ നിങ്ങളുടെ അടുത്തുണ്ട്? ആദ്യം നിങ്ങൾ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി ആദ്യം നിങ്ങൾ എന്ത് പഠിക്കുകയെന്നറിയോ? ചോദ്യം എങ്ങനെ ചോദിക്കണം എന്ന് പഠിക്കുക. ഉത്തരം മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് ചോദ്യം ഞാൻ എങ്ങനെ ചോദിക്കണം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി എന്റെ സംശയം തീരൂല എന്നാണ് നിങ്ങൾ ഇപ്പൊ തന്നെ കൈവന്തിച്ച് വെച്ചതിന്റെ അർത്ഥം? അത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് നിങ്ങൾക്ക് തിരിഞ്ഞോ? ഞാൻ ആ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞോ? അങ്ങനെയല്ലേ, പിന്നെ എങ്ങനെയാ? നിങ്ങൾ ഇപ്പൊ തന്നെ കൈവന്തിച്ചതിന്റെ അർത്ഥം എന്താ? ഞാൻ എന്ത് ഉത്തരാ പറയുന്നത്, അതിൽ നിങ്ങൾ സംശയം തീരുവോ ഇല്ലയോ? ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ കൈവന്തിച്ചതിന്റെ അർത്ഥം എന്താ? അപ്പൊ ചോദ്യം വ്യക്തമാക്കാനല്ലായിരുന്നു കഴിഞ്ഞ സമയം ഞാൻ തന്നത്? അന്നേരം നിങ്ങൾ എന്തായിരുന്നു ചൊറിഞ്ഞു മാന്തി കുത്തിരുന്നതായിരുന്നു അവിടെ? എവിടുന്നാ നിങ്ങൾ വരുന്നത്? എന്നാ കേട്ടോ കേട്ടോ, ഇനിയിപ്പോ പഠിക്കാണ്ടായി പോണ്ട. ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റഹിമഹുല്ലാ അസ്സുഹുദ് വറഖായിക്കിൽ രേഖപ്പെടുത്തുന്നത് കാണാം, അതുപോലെ തന്നെ കൻസുൽ മാലിൽ കാണാം വളരെ വ്യക്തമായിട്ട്. അഖ്ബറന ദാവൂദ് ഇബ്നു ഖൈസ് അൻ സൈദ് ഇബ്നു അസ്ലം ഖറജ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ പാതിരാത്രിയിൽ ഇങ്ങനെ നടന്നു പോവൽ പതിവായിരുന്നു. ഫറഅ, അങ്ങനെ മഹാനവർകൾ കണ്ടു. മിസ്ബാഹം ഫീ ബൈത്തിൻ, ഒരു വീട്ടിലുണ്ട്, ഒരു വീട്ടിലുണ്ട് ഒരു വിളക്കിങ്ങനെ കത്തി നിൽക്കുന്നു, ഒരു വീട്ടിലുണ്ട് വിളക്കിങ്ങനെ കത്തി നിൽക്കുന്നു. ഫൈദാ അജൂസുൻ തതുറുഖു ശിഅറല്ലഹ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേൾക്കുകയാണ് ഒരു പാവപ്പെട്ട വയോവൃദ്ധയായ ഒരു പെണ്ണ് ഒരു പദ്യം ഇങ്ങനെ ആലപിക്കുന്നു. വഹിയ തഖൂലു, ആ പെണ്ണിങ്ങനെ പറയുന്നു, അലാ മുഹമ്മദിൻ സലാത്തുൽ അബ്റാർ സല്ലാലൈക മുസ്തഫൂനൽ അഖിയാർ ഖദ് കുൻതു ഖവാമം ബഖിയൽ അസ്ഹാർ യാ ലൈത ശഇരി വൽ മനായ ആതുവാർ ഹൽ തജ്മ. ആ കേൾക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാ, അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേലിലുണ്ടായിരിക്കട്ടെ. വഫാത്തൊക്കെ, നബിന്റെ വഫാത്തൊക്കെ കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിൽ പാതിരാത്രി ഒരു പെണ്ണിരുന്നിട്ട് മൗലിദ് ഓതുകയാണ്, അള്ളാഹാന്റെ റസൂലിന്റെ മൗലിദ്. ഒരു പെണ്ണിങ്ങനെ ആലപിക്കുന്നു, അലാ മുഹമ്മദിൻ സലാത്തുൽ അബ്റാർ സല്ലാലൈക മുസ്തഫൂനൽ അഖിയാർ ഖദ് കുൻതു ഖവാമം ബുകിയിൽ അസ്ഹാർ യാ ലൈത ശഇരി വൽ മനായ ആതുവാർ ഹൽ തജ്മ അന്നി വാ ഹബീബി യദ്ദാർ. ആ അതൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ ഇതിങ്ങോട്ട് കേട്ടപ്പോ
ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ അവിടെ ഇരുന്ന് ഫജലസ ഉമർ യബ്കി ഉമർ ബിനുൽ ഖത്താബിന്റെ കണ്ണിന്ന് കണ്ണീർ വീണു അവിടെ ഇരുന്ന് ഫമാസാല യബ്കി മഹാനവർകൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഹത്താ ഖറഅൽ ബാബ അലൈഹ ആ പെണ്ണിന്റെ വാതിലിൽ ആ ഉമ്മാനയുടെ വാതിക്ക പോയൊരറ്റ മുട്ടുമുട്ടി ഫഖാലത്ത് മൻ ഹാദാ ആരാണ് പാതിരാത്രിയിൽ ഇന്റെ വാതിക്കൽ മുട്ടുന്നത് ആരാണ് ആല മഹാനവർകൾ പറഞ്ഞു ഉമർ ബിനുൽ ഖത്താബ് ഞാനാണ് ഉമറാണ് ഞാനാണ് ഉമർ ഉമറാണ് ഞാൻ ഖാലത്ത് പെണ്ണിന്റെ ചോദ്യം വാ മാലി വലിയ ഉമർ ഈ പാതിരാക്കണ്ട ഉമറിന് എന്റെ പരേ കാര്യം ഉമറിന് എന്താ എന്റെ അടുത്ത് പാതിരാക്കി കാര്യം ഉടനെ തന്നെ ഉമർ ബിനുൽ ഖത്താബിന്റെ മറുപടി വമാ യഅതി ബി ഉമർ ഫീ ഹാദിഹി സാഅ ഉടനെ തന്നെ പെണ്ണ് വീണ്ടും ചോദിക്കുക എന്തിനാണ് ഉമർ പാതിരാക്ക് എന്റെ അടുത്തേക്ക് വന്നത് ഖാല ഉമർ ബിനുൽ ഖത്താബ് പറഞ്ഞു ഇഫ്താഹി റഹിമക്കില്ല ഉമ്മാമ വാതിലൊന്ന് തുറക്ക് അള്ള നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ ഫലാ ബഅസ അലൈക്ക് ഒരു കംപ്ലൈന്റും ഇല്ല നിങ്ങൾ ചെയ്തത് ബിദഅത്തായത് കൊണ്ടൊന്നുമല്ല ഞാൻ നിങ്ങളെ പിടിച്ച് മുട്ടണേ നിങ്ങൾ ചെയ്തതിന് ഒരു കുഴപ്പവും ഇല്ല ഉമ്മാമ വാതിൽ തുറക്കി ഫലാ ബഅസ അലൈക്ക് ഒരു കംപ്ലൈന്റും ഇല്ല ഉമ്മാമ വാതിൽ ഫഫതഹത ലഹുൽ ബാബ ഉമ്മാമ വാതിൽ തുറന്നു കൊടുത്തു കേട്ടോ 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 ഉമ്മാമ വാതിൽ തുറന്നെടുത്ത് ഫദഖൽ ഉമർ ബിനുൽ ഖത്താബ് വീട്ടിലേക്ക് കയറി ഫഖാല എന്നിട്ട് പറഞ്ഞു ഉമ്മാമ റദ്ദി അലയ്യൽ കലിമാത്തിൽ ഖുൽത്തി ആനിഫ നേരത്തെ അള്ളാന്റെ റസൂലിന്റെ മൗലിദ് ഓതിയില്ല ഉമ്മാമ ഒന്ന് ആവർത്തിച്ച് പാടുമോ ഒന്ന് ആവർത്തിക്കുമോ റദ്ദി ഒന്ന് ആവർത്തിക്ക് നിർത്താനല്ല പറഞ്ഞത് റദ്ദി ആവർത്തിക്കും മാമ അലയ്യൽ കലിമാത്തില്ലത്തെ കൊൽത്തി ആനിഫ നേരത്തെ റസൂലുള്ളാന്റെ മൗലിദോദിയില്ല നിങ്ങള് അതൊന്ന് ആവർത്തിച്ച് പാടൂ ഉമ്മാമ ഫറദത്തുഹു അലൈഹി ആ ഉമ്മാമ അത് വീണ്ടും ആവർത്തിച്ച് ചൊല്ലി ഫലമ്മാ ബലഗത്ത് ആഖിറഹു അവസാനം എത്തിയപ്പോ ഏതാ അവസാന പോയിന്റ് അവസാനത്തെ ബൈത്ത് ഏതാണ് അള്ളാഹിനോട് പറയാ അള്ളാഹുവേ ഈ റസൂലുള്ളാഹിന്റെയും എന്റെയും ഇടയിൽ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടുമോ ആ ചോദ്യമാണ് ഉമ്മാമാന്റെ അവസാനത്തെ ഭാഗം ആ സമയം എത്തിയപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പറയുന്നു അസ്അലുക്കി അൻ തുദ്ഖിലീനീ മഅകി മോളെ നിങ്ങളെ കാര്യം മാത്രം പറയല്ല ഉമറിനെയും കൂടിയും കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടി പറയേ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെയും കൂടെ ആ കൂട്ടത്തിലൊന്ന് ചേർക്കാൻ വേണ്ടി പറയണേ കാലത്ത് ആ സമയത്ത് ഉമ്മാമ വീണ്ടും പാടുകയാണ് പറച്ചോനെ ഉമറിനെ നീ പൊറുത്തു കൊടുക്കണേ റളിയല്ലാഹു അൻഹു ഫർദിയ ഉമറും വറജാ ഉമർ റളിയല്ലാഹു അൻഹുവിന് വലിയ തൃപ്തിയായി അന്നത്തെ ദിവസം തന്നെ മുതലായി പോയി ഉമർ ബിനുൽ ഖത്താബ് തിരിഞ്ഞു പോന്നു എന്താ സുഹൃത്തെ റസൂലുള്ളാന്റെ മൗലിദ് സഹാബാ കിറാം ഓതുന്നു രണ്ടാം ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് കേൾക്കുന്നു അംഗീകാരം കൊടുക്കുന്നു ആവർത്തിക്കാൻ വേണ്ടി പറയുന്നു എന്തേ ഇത് ഇത്രയും വലിയ ബിദഅത്തും ചെറുക്കും ഗുഫുറൊന്നായിട്ട് ഉമർ ബിനുൽ ഖത്താബിന് തിരിയാത്തത് വെളിയങ്കോട്ട് ഉമ്മർ മൗലവിക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാല് അതങ്ങട്ട് ചവറ്റുവട്ടയിലെ കണ്ടു വലിച്ചങ്ങട്ട് എറിഞ്ഞ ആ മതം ആ വൃത്തികെട്ട മതം അതൊക്കെ ചവറ്റുവട്ടയിലേക്ക് പോട്ടെ അസ്സുഹുദ് വറഖായിക്കില് ഇബ്നുൽ മുബാറക്ക് ഇബ്നുൽ മുബാറക്കിന്റെ അസ്സുഹുദ് വറഖായിക്ക് നോക്കിക്കോളൂ എല്ലാത്തിലും കാണാം ഈ സംഭവം ഞാൻ മൈക്ക് വിട്ടു ഇനി എന്താണല്ലേ മൈക്ക് എടുത്ത് ചോദിക്കും കിതാബിന്റെ പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ അതായത് ഒന്ന് ഇതിലോ അല്ലെങ്കിൽ എന്റെ ഇതിലോ ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ ഇതില് ടെക്സ്റ്റ് ചെയ്താലൊന്ന് എനിക്ക് എഴുതി എടുക്കായിരുന്നു അല്ലപ്പോ എന്തപ്പോ ടെക്സ്റ്റ് ചെയ്തിട്ടൊക്കെ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ കിതാബ് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ കിതാബ് കേട്ടിട്ടുണ്ടോ അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ കിതാബ് കേട്ടില്ലേ പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ കെൻസല്ലും മാലി കേൾക്കാം നിങ്ങൾ ഇനിയിപ്പോ എന്തിനാ പോണത് ഒന്ന് അന്വേഷിക്കാനോ ആരോട് ഈ പോത്ത് മൗലവിമാരോടോ അല്ല രസം ഉണ്ടാവും ഈ പോത്ത് മൗലവി
ഈ വടക്ക് പോത്ത് മൗലവിമാരോട് കൻസലുമാര് പോയിട്ട് അവനവന്റെ കിതാബ് മൂപ്പര് കണ്ടിട്ടില്ല. ഏത് അവനവന്റെ നേതാക്കന്മാർ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഏത് ഇബാദാത്ത് പിന്നെ ഇബ്നു സൈമിയുടെ കിതാബാ, അതുപോലും കാണാത്ത മൗലവിമാരോടൊപ്പം നിങ്ങളോട് കൻസലുമാരും ജുഹദ് റക്കായിക്കും ചോദിക്കാൻ പോണി. ഐറ്റിങ്ങളൊന്നും വിവരം തന്നെ അറിയില്ല. എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണോ? അദബുൽ മുഫ്രദ് എന്നിട്ടൊരു കിതാബ് ആരുടേതുണ്ട്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാന്റേതുണ്ട്. അതിനെക്കുറിച്ച് നമ്മള് ജിഷാന് കേരളത്തിലെ വല്യമല്ല, കേരളത്തിലെ വല്യമല്ല, എ പി അബ്ദുൽ ഖാദർ മൗലവിനോട് ചോദിച്ചു, ഞാൻ ഇതുവരെ ആ കിതാബ് നോക്കിയിട്ടില്ല എന്നാ പറഞ്ഞു. ഞാൻ ഇതുവരെ ആ കിതാബ് കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ എന്റെ സുഹൃത്തിനോട് ഒരാളോട് അത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. ഇമ്മാതിരി ബ്ലണ്ടർ മൗലവിമാരോട് നിങ്ങൾ കിതാബ് ചോദിച്ചിട്ട് എന്ത് കാര്യം? അവരോട് ചോദിക്കേണ്ടത് വേറെ ചിലതല്ലേ? അതിനെ അവർക്ക് മറുപടി പറയാൻ കഴിയോ? കിതാബിയായ ബന്ധങ്ങളൊന്നും മൗലവിമാരോട് ചോദിച്ചാൽ കിട്ടൂല. പിന്നെ ആരോടാ നിങ്ങൾ ചോദിക്കാൻ പോണേ? ഏതാ ഷെയ്ഖ്? ഏത് ഷെയ്ഖിനോടാ നിങ്ങൾ ചോദിക്കാൻ പോണേ? ആ ഷെയ്ഖിന്റെ പേര് നടിച്ചാട്ടെ അല്ലാ. ഇതേതാ ഒരു പുതിയ സാധനോ? ഷെയ്ഖ് അൽ ആസിം അൽ ഹക്കീം, ഇയാളെവിടെയാ? നെറ്റിൽ നോക്കാനൊന്നും ഇല്ല, നെറ്റിൽ അങ്ങനെ ആരും കാണും. ഇയാളെവിടെയാ? ആ സൗദിയിലാ. വലിയ വർത്തമാനം തന്നെ. എന്തായാലും ആ സൗദിയിലാണല്ലേ, വലിയ വർത്തമാനം തന്നെ. എന്തായാലും സാലിഹുള്ള സൈമിനെക്കാളും വലിയ മൂപ്പനെന്നാവാനുള്ള സാധ്യത ഇല്ല, വലിയ മൂപ്പനെന്നാവാനുള്ള സാധ്യത ഇല്ല. ആ നിങ്ങളെ ഫ്രണ്ടിന്റെ അങ്കിളാ, അശാല്ലാ. അതുകൊണ്ട് ഏതായാലും നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നുള്ള പ്രതീക്ഷയും വേണ്ട. നിങ്ങളെ ഫ്രണ്ടിന്റെ അങ്കിളാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നുള്ള പ്രതീക്ഷയും വേണ്ട. ആരെയാ? എന്തോ ആവട്ടെ, ആരോട് വേണമെങ്കിലും പോയി ചോദിച്ചു നോക്കേ. കൻസുൽമാൽ അസുഹദ് വറക്കായിക്ക്, മനസ്സിലായില്ലേ? അസുഹദ് വറക്കായിക്ക് കൻസുൽ ഉമ്മാൽ, ഇതാണ് കൻസുൽ ഉമ്മേ. ഏയ് ആ അത് തന്നെ, അത് തന്നെ. ഓക്കെ, ഞാൻ മൈക്ക് വിടുന്നു. ഇനി എന്താ ഉള്ളത്? ഇനി ചോദിച്ചോളി. ഓക്കെ, ഇതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാം. പിന്നെ ഞാനിവിടെ ചോദിച്ചത് മൗലീദ് മൗലൂദ് ആഘോഷത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. മൗലൂദ് ആഘോഷത്തിനെ കുറിച്ച്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇതിപ്പോ ഈ സംഭവം നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിലാണോ? ആ അതൊരു പോയിന്റാണ്. അതിനാണ് നേരത്തെ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉസ്താദ് മറുപടി പറഞ്ഞത്. അതിനാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ഉസ്താദ്, അള്ളാഹുന്റെ റസൂല് നമുക്ക് റഹ്മത്തല്ലേ, ആണോ ഖലീജ ഒന്നടിച്ചാട്ടെ. അള്ളാഹുന്റെ റസൂല് നമുക്ക് റഹ്മത്തല്ലേ, ആണോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ, റഹ്മത്താണ്. ആ റഹ്മത്ത് കിട്ടിയാൽ അതിന് ശുക്ര ചെയ്യണ്ടേ? അള്ളാഹുവിന് ശുക്ര ചെയ്യണ്ടേ? ചെയ്യണോ വേണ്ടേ? റഹ്മത്തിന് ശുക്ർ ചെയ്യണോ വേണ്ടേ? വേഗം അടിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. ഷെയ്ഖിനോട് ഇതും കൂടി ചോദിച്ചു നോക്കി. ചെയ്യണം. റഹ്മത്തിന് ശുക്ർ ചെയ്യൽ എങ്ങനെയാണ്? അള്ളാഹുവിന് ഇബാദത്ത് കൊണ്ടല്ലേ, അല്ലേ? ഇബാദത്ത് കൊണ്ടല്ലേ ആണ്. ഇബാദത്തിന്റെ കൂട്ടത്തിൽ പെട്ടതല്ലേ ഭക്ഷണം വിതരണം ചെയ്യാന്നുള്ളത്, ദാനം ചെയ്യാന്നുള്ളത്, അല്ലേ? ആണ്. അതാണ് അന്ന് നടക്കുന്നത്. അള്ളാഹുന്റെ റഹ്മ, അള്ളാഹുന്റെ ഏറ്റവും വലിയ റഹ്മത്ത് ഈ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നൽകിയതാണ് മുത്ത റസൂലിനെ. ആ മുത്ത റസൂലിനെ റഹ്മത്ത് നമുക്ക് കിട്ടിയതിന്റെ പേരിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയാണ്. ഇബാദത്തിന്റെ ഒരു വകുപ്പായ എന്ത്? ഭക്ഷണ വിതരണം കൊണ്ട് ഒന്ന്, രണ്ടാമത്തെ അന്ന് ഖുർആൻ പാരായണം കൊണ്ട് രണ്ട്, അതുപോലെ തന്നെ അന്ന് പ്രത്യേകമായ വിവിധങ്ങളായ ആരാധനകളെ കൊണ്ട് അന്ന് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് വർദ്ധിപ്പിക്കുകയാണ് അന്ന് ചെയ്യണത്. മനസ്സിലായില്ലേ? സലാത്ത് ചൊല്ലിക്കൊണ്ട്, മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അന്ന് എന്ത് ചെയ്യാണ്? അള്ളാഹുവിന് ആരാധനാദി കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുന്റെ റസൂലിനെ എന്ന റഹ്മത്ത് നമുക്ക് നൽകിയതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്, ശുക്ർ രേഖപ്പെടുത്തുകയാണ്. അത് പരിശുദ്ധമായ ഖുർആന്റെ അജ്ഞാപനവും ആണ് എന്നാണ് പറഞ്ഞത്. മൈക്ക് ഇടിക്ക്. അതെ, ഖുർആൻ ഓതണം, സലാത്ത് ചെല്ലണം, ഭക്ഷണം വിതരണം ചെയ്യണം, ഇതൊക്കെ നല്ല തന്നെ, ഇതൊക്കെ നല്ല തന്നെ. ഞാൻ ചോദിച്ചത് ഈ ഒരു ദിവസം, ഈ ഖുർആൻ ആയത്തിൽ പറയുന്നുണ്ട് ഈ ഒരു ദിവസം നിങ്ങൾ അത് ആഘോഷിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഒരു ദിവസം കൽപ്പിച്ചിട്ടുണ്ടോ? ആകെ രണ്ട് ഈദല്ലേ നമുക്കുള്ളൂ, ഈ രണ്ട് പെരുന്നാളുകളല്ലേ ഉള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. ആ ദിവസം ഒറ്റ ഒന്നും വേണ്ട, ആ ദിവസം ഏതെങ്കിലും സഹാബികളോ സഹാബികൾ അങ്ങനെ ചെയ്തതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അത് കിട്ടിയ കുഴപ്പമില്ല. കാരണം ഞാൻ നേരത്തെ ചോദിച്ചില്ല നിങ്ങളുടെ അടുത്ത്,
എനിക്ക് വേണ്ടത് മൗലീദ് ആഘോഷത്തിനെ കുറിച്ചാണ്, ആ ദിവസം നടക്കുന്ന ആഘോഷത്തിനെ കുറിച്ച്. അല്ലാണ്ട് മൗലീദ് ചെല്ലുന്നതിനെ കുറിച്ച് അങ്ങനെ ഒന്നല്ല. മൗലീദ് ആഘോഷം ഉണ്ടല്ലോ, റബീഉൽ അവ്വൽ നടക്കണ, അത് ആ ദിവസം അങ്ങനെ നടന്നിരുന്നോ, സഹാബികൾ അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നോ, അതൊന്ന് പറഞ്ഞത് പ്രത്യേക ദിവസമാണല്ലോ. ഇപ്പൊ ഖലീജ് പറഞ്ഞ രണ്ട് പെരുന്നാളെ നമുക്കുള്ള രണ്ട് പെരുന്നാൾക്ക് മാത്രമാണ് ആരാധനാദി കർമ്മങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ അവകാശമുള്ളൂ, പറ്റുള്ളൂ. അല്ലാത്തൊരു ദിവസം ചെയ്തതിനുള്ള രേഖ ഉണ്ടെന്നാണ് മൂപ്പര ചോദ്യത്തിന്റെ ആകെ വല്ലഹാസിൽ. ഇപ്പോ രണ്ട് പെരുന്നാളെ ഉള്ളൂ, പിന്നെന്തെങ്കിലും പറഞ്ഞ രണ്ട് പെരുന്നാളെ ഉള്ളൂ, ആ രണ്ട് പെരുന്നാളല്ലാത്ത ആഘോഷം പാടില്ല, ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശമോ? നിങ്ങൾ ഇവിടുന്നാ വരും, നിങ്ങൾ പറയും, നിങ്ങളെങ്കിലും ആലോചിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞ അതല്ലേ, ആ രണ്ടു ദിവസമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, മൂന്നാമത്തെ ദിവസം ചെയ്യാൻ പാടില്ല. സുഹൃത്ത് അങ്ങനില്ല, അല്ലാഹ് വിരോധിച്ചിട്ടില്ലാത്ത സമയങ്ങളിൽ മുഴുവൻ, ശരിക്കും പഠിച്ചോളി, അല്ലാഹു തആല വിരോധിച്ചിട്ടില്ലാത്ത സമയങ്ങളിൽ മുഴുവൻ ആരാധനാദി കർമ്മങ്ങൾ, ഈ ബഹുമാനപ്പെട്ട സലാത്ത്, മൗലിദ്, ദിക്ര്, ഭക്ഷണം ദാനം ചെയ്യൽ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതിലൊന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ അന്ന്. അല്ല വിരോധിക്കാത്ത ദിവസമാണത്, അന്ന് ചെയ്യുന്നതിന് തരക്കേടൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതെന്തൊരു കഷ്ടാണ്. ഇനി അല്ല അല്ല പറഞ്ഞ ഒരു അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പറയണം? അല്ല പറഞ്ഞതിനെതിരാണത് എന്ന് കാണിക്കാൻ പറ്റണം. അല്ല പറഞ്ഞതിനെതിരാണ് എന്ന് കാണിക്കാൻ പറ്റണം. അതില്ല, അല്ല പറഞ്ഞതിനെതിരല്ല, അല്ല പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഒരു പരിശുദ്ധമായ ദിവസം വെച്ചുകൊണ്ട് ആ ദിവസത്തിൽ എന്ത് ചെയ്യാണ്? നമ്മൾ ആരാധനാദി കർമ്മങ്ങൾ അധികരിപ്പിക്കുകയാണ്, അള്ളാഹു തആലക്ക് നന്ദി കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ദിവസം തെരഞ്ഞെടുക്കാൻ പറ്റില്ല എന്നാരേ പറഞ്ഞു? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഒരു നന്മ ചെയ്യാൻ? നിങ്ങളുടെ ഭാഗം അങ്ങനെയാണോ ഖലീജ്? ഒരു നന്ദി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേകമായ ദിവസം തെരഞ്ഞെടുക്കാൻ പറ്റൂല, അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് വാദം? അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? ഒരു പ്രത്യേകമായ ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല, ഇബാദത്ത് ചെയ്യാൻ പറ്റൂല? അല്ലാഹ് എന്നെ നമുക്ക് പഠിപ്പിച്ചെന്തറിയോ, ദിവസങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ഇബാദത്താണ് അല്ലാഹു തആല. ഒരാൾക്ക് ഇന്നക്കിപ്പോ ഒരു പ്രത്യേകമായ ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, പറ്റൂലേ? നിങ്ങളെ മാത്രം, നിങ്ങളത് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളല്ലോ റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്, ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു 18 ആഘോഷിക്കാൻ പറ്റുമോ? 18 ആഘോഷിക്കാൻ പറ്റുമോ? 12 ആഘോഷിക്കാൻ പറ്റൂലെങ്കിൽ 18 ആഘോഷിക്കാൻ പറ്റുമോ? അതും പറ്റൂലേ? ഇപ്പൊ 18 ആഘോഷിക്കാൻ പറ്റൂല, 12 ആഘോഷിക്കാൻ പറ്റൂല, റസൂലുള്ളാഹിന്റെ മൗലീദും സലാത്തും ചെല്ലാൻ പറ്റൂല എന്നാ നിങ്ങളെ വാദം? ഇതിപ്പോ അങ്ങനെയാണല്ലോ വരുന്നത്. വേണ്ട, ദുൽഹിജ്ജ 8 നമുക്ക് പറ്റുവോ? ദുൽഹിജ്ജ 8 പറ്റുവോ? അല്ലെങ്കിൽ മുഹറം 14 പറ്റുവോ? ഒരു ദിവസം അത് പറ്റൂല എന്ന് പറഞ്ഞാൽ സംഭവം തന്നെ പറ്റൂല എന്നതിന്റെ അർത്ഥമോ? മുജാഹിദീങ്ങളുടെ വാദം സംഭവം തന്നെ പറ്റൂല എന്നാ? ആ അത് തന്നെ പറഞ്ഞേ, അവരുടെ ആശയപ്രകാരം അങ്ങനെ അള്ളാന്റെ റസൂലിനെ നമുക്ക് തന്നതിന്റെ പേരിൽ, അത് തന്നെ പറഞ്ഞേ, അള്ളാന്റെ റസൂലിനെ നമുക്ക് തന്നതിന്റെ പേരിൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ പാടില്ല എന്ന വാദക്കാരാണ് വഹാബി. അതുകൊണ്ടാണ് അവരത് പറയുന്നത്. മനസ്സിലായില്ലേ? അവരാ ന്യായം പറയണത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ. നിങ്ങൾക്ക് മനസ്സിലാവണില്ല, ഞാൻ ഇപ്പോ റബീഉൽ അവ്വൽ 12 ഒരു മിനിറ്റ് ഖലീജ് കൈതായിട്ട് ഞാൻ പറഞ്ഞുതരാം. റബീഉൽ അവ്വൽ 12 അങ്ങനെ നബിയും സഹാബത്തും ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയണത് അല്ലേ? ചെയ്തിട്ടുണ്ട്, അത് മറ്റൊരു വശം ഇൻഷാല്ലാഹ് രേഖയോട് കൂടി തന്നെ ഞാൻ പറഞ്ഞുതരാം. ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ആണോ അല്ലേ? ഒന്നടിക്ക് നബി. അതെ, നിങ്ങൾ ചോദിച്ചത് അതെ, 12 ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. സാങ്കല്പികം നബിയും സഹാബത്തും അങ്ങനെ 12 ചെയ്തിട്ടില്ല എന്ന് സങ്കല്പിച്ചോ? ഖലീജ സങ്കല്പിച്ചോ? സങ്കല്പിച്ച് നമുക്ക് 13 ചെയ്തൂടെ? നമുക്ക് 13 ചെയ്യാൻ പറ്റുമോ?
പന്ത്രണ്ടിന് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വന്നാൽ നമുക്ക് പതിമൂന്നിന് ചെയ്യാവോ? നിങ്ങളെ അഭിപ്രായത്തില് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു യെസ് അടിക്കുക, വേഗം അടിച്ചോളി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പതിമൂന്നിന് ചെയ്യാവോ? ചെയ്യാൻ പറ്റുമോ പറയ്. പതിമൂന്നിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏത് ദിവസമാണ് നമുക്ക് റസൂലുള്ളാന്റെ പേരിൽ ഒരു മൗലിദ് ഓതാൻ പറ്റുക? ആ ദിവസം സഹാബത്ത് ചെയ്തത് ഏത് ദിവസമാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഏത് ദിവസമാണ് നമുക്കൊരു മൗലിദ് ഓതാൻ പറ്റുക? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മൗലിദ്, മൗലിദ് ഓതിയെന്ന് ഞാൻ രേഖ ഇവിടെ തന്നല്ലോ. മൗലിദ് ഓതിയതിനും പിന്നെ നന്നായിട്ട് മൗലിദ് ഓതിയെന്ന് ഞാൻ രേഖ ഇവിടെ തന്നല്ലോ. പന്ത്രണ്ടിന്റെ അന്ന് സഹാബത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല. പതിമൂന്നിനും സഹാബത്ത് ചെയ്തിട്ടില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല. പതിനാലിനും ചെയ്തായിട്ട് രേഖ കാണുന്നില്ല, പതിനഞ്ചിനും ചെയ്തായിട്ട്. ആ ഇങ്ങോട്ട് ക്ലിയർ ചെയ്യ്, അതാ പറഞ്ഞേ. ഒരു പ്രാവശ്യം ചെയ്തു എന്ന് ബോധ്യം, അത് എല്ലാ ദിവസവും ചെയ്യുക. അത് പന്ത്രണ്ടിനും ചെയ്യുക, പതിമൂന്നിനും ചെയ്യുക, പതിനാലിനും ചെയ്യുക, മനസ്സിലായില്ലേ? അതെല്ലാ ദിവസവും ചെയ്യുക. പ്രത്യേകമായി ഒരു എതിരഭിപ്രായം അഥവാ അള്ളയും റസൂലും വിരോധിക്കാത്ത എല്ലാ സമയത്തും ചെയ്യാവുന്നതാണ്. ഇത് തന്നെയാണ് അതിനുള്ള രേഖ. അത് നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞോളി, കുഴപ്പമില്ല, മനസ്സിലായില്ലേ? പതിനൊന്നിന് പന്ത്രണ്ടിന് ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ പതിമൂന്നിന് ചെയ്യാൻ തരണം, അന്നും ചെയ്യാൻ പറ്റൂല. പതിനാലിന് ചെയ്യാം, അന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ മുഹറേട്ടിന് അന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അന്നും സാഹചര്യത്തിൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റൂല എന്നാണ് ഈ പറയുന്നതിന്റെ വാദം. എങ്കിൽ തെറ്റാണെന്നാ ഞാൻ പറഞ്ഞത്, പറഞ്ഞില്ലേ? ചെയ്യാൻ പറ്റൂല എന്നാണ് ഈ വാദം. കാരണം കൊല്ലത്തിൽ 365 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം സഹാബി ചെയ്തതായിട്ട് തെളിയിക്കേണ്ടി വരും. അങ്ങനെ തെളിയിക്കാൻ പറ്റാത്ത കാലത്തോളം അത് ചെയ്യാൻ പാടില്ല, റസൂലുള്ളാന്റെ മൗലിദ് ഓതാൻ പാടില്ല. കാരണം ആ ദിവസം നബി ചെയ്തതായിട്ട് രേഖ ഉണ്ടാവില്ല എന്നാ പറഞ്ഞതിന്റെ വായനാൻ. ഞാൻ മൈക്ക് വിടണം, ഒരു മിനിറ്റ്, ഒരു കോൾ ഉണ്ട്. അപ്പോ ഇനിയിപ്പോ നമ്മളെ ഖലീജ് ഒരു 10 സലാത്തി അല്ലാണ്. അപ്പൊ ഒരു മുജാഹിദ് മൗലവി ഖലീജ് ഇവിടുന്ന് ഖലീജ് പിന്നെ UAE ആണോ? UAE അല്ല, KSL ആയിരിക്കും അല്ലെ? KSL അല്ലെ ഖലീജ് ഉള്ളത്? സൗദിയിലാണ് ഖലീജ്. ഉടനെ പിന്നെ KSL സൗദിന്റെ ഫ്ലൈറ്റില് കോഴിക്കോട്ടേക്ക് കയറി. സങ്കല്പിച്ചോളൂ, സങ്കല്പിച്ചോ ഖലീജ, സങ്കല്പിച്ചോ, സങ്കല്പിച്ച്. ശരി, കേറിയ ഉടനെ തന്നെ ഖലീജ്, ആ എന്തായാലും കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ, കോഴിക്കോട്ടേക്ക് എത്താൻ ഒരു 2.5-3.5 മണിക്കൂർ വേണം. എത്ര വേണം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. മണിക്കൂർ വേണം, എന്തായാലും വേണ്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു 1000 സലാത്ത് അങ്ങ് ചൊല്ലി തീർത്തുകളയാ ഖലീജ് തീരുമാനിച്ചു. ഖലീജ് സലാത്ത് ഇല്ലാൻ തുടങ്ങി. ഏത് സലാത്ത്? സലാത്ത് നബി പഠിപ്പിക്കാത്ത സലാത്ത് ചെല്ലാൻ പറ്റൂലല്ലോ എന്നുള്ള വാദമുണ്ട് ഖലീജിന് എന്ന് വിചാരിക്കും. അതുകൊണ്ട് 1000 സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് തന്നെ ആയിക്കോട്ടെ ആണ്ട് ചെല്ലുക തീരുമാനിച്ചു. അപ്പോ മൂപ്പര് തുടങ്ങി, അവിടുന്ന് ഇബ്രാഹിമിയ സലാത്ത് തുടങ്ങിയാണ്. 1 ചൊല്ലി 2 ചൊല്ലി 3 കഴിഞ്ഞപ്പോ ഇപ്പറൊരു മൗലവി ഉണ്ട്. മൂപ്പര് എന്താ പരിപാടി ചോദിച്ചു. അതെ, ഞാന് എന്തായാലും കോഴിക്കോട്ടേക്ക് കുറെ നേരം ഉണ്ടല്ലോ, ഒരു 4-4.5 മണിക്കൂർ വേണമെന്നാ പറഞ്ഞിട്ടുണ്ട്. മണിക്കൂർ വേണം. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 1000 സലാത്ത് അല്ലെങ്കിൽ ഒരു 100 സലാത്ത് എങ്കിലും റസൂലുള്ളാന്റെ പേരിൽ അങ്ങോട്ട് ചെല്ലിക്കളയാന്ന് തീരുമാനിച്ചാണ്. ഉടനെ തന്നെ മൗലവിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെ വാഹനത്തിൽ നിന്ന്, ഫ്ലൈറ്റിൽ നിന്ന് വേണ്ട, വാഹനത്തിൽ നിന്ന് അങ്ങനെ 100 സലാത്ത് ചൊല്ലിയതിന് രേഖ ഉണ്ടോ? അല്ലെങ്കിൽ നവംബർ 14 പോയതെന്ന് ചോദിക്കുക, നവംബർ 14 വല്ല സഹാബി അങ്ങനെ ചെയ്തതിന് രേഖ ഉണ്ടോ? ഇതിന്റെ ആവശ്യമുണ്ടോ ഖലീജ്? ഇതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ആവുമ്പോ നമ്മക്ക് കോഴിക്കോട്ട് അങ്ങാടി നിന്ന് സലാത്ത് ചെല്ലാൻ പറ്റൂല. കാരണം എന്താ? ആ എന്നും ചെല്ലാം, അതെന്താ കാരണം? അതിന് സഹാബത്ത് ചെയ്യണ്ടേ, നബി ചെയ്യണ്ടേ? അത് ശരി, സഹാബത്ത് സലാത്ത് എന്നും ചെല്ല. ആ അപ്പൊ നബിന്റെ മധുവും പറയാം, അതിന് നബിയോടുള്ള ഹുബ്ബ്. നബിയുടെ പേരിൽ ഭക്ഷണവും കൊടുക്കാം, അതിന് നബിയോടുള്ള ഹുബ്ബ്. ഇതെന്നല്ലേ ഇപ്പൊ പ്രശ്നം? അവൻ നബിയോടുള്ള ഹുബ്ബാണ് പ്രശ്നം, അതിന് കാലവും ദേശമൊന്നും ഇല്ല. അതൊക്കെ ഉണ്ടാക്കിയ ഒരു പാതിരിമാരാണ്. നിങ്ങൾ ചിന്തിച്ചോക്കെ, മൗലവി പറയും ഉടനെ തന്നെ പറയും, അതെ സലാത്ത് ഇങ്ങനെ ഒരു 100 സലാത്ത് സഹാബികൾ ചൊല്ലിയിട്ടില്ല, ഉണ്ട് ചെല്ലാൻ പറ്റൂല. അപ്പൊ ഖലീജ് ആശയ കുഴപ്പത്തിൽ, അത് സംഭവം ശരിയാണല്ല, സഹാബികൾ അങ്ങനെ ഒരു സലാത്ത് ചൊല്ലിയതിന് രേഖയില്ല. എന്നാ പിന്നെ നിർത്തുക, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ചെല്ലാന്ന് ചോദിച്ചു, എന്നിട്ട് കാറ് കയറിയിട്ട് ചൊല്ലിക്കല്ല, എന്തായാലും ഒരു 10 സലാത്തെങ്കിലും ചൊല്ലിയാ. കാറ് കയറിയിട്ട് ഒരു 10 സലാത്ത്, അപ്പോഴിപ്പറുണ്ട് കൂട്ടാളി മൗലവി,
എന്താ ഖലീജ പരിപാടി? അതേ ഞാനൊരു 10 സലാത്ത് നേരത്തെ 100 നബി ചൊല്ലിയിട്ടില്ല, അതും ഫ്ലൈറ്റിലായതുകൊണ്ട് നബി ഫ്ലൈറ്റ് കയറിയിട്ടില്ല, ഫ്ലൈറ്റ് നീ ചൊല്ലിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലേ. ഇനിയിപ്പോ ഒരു 10 കാറെന്നെങ്കിലും ചൊല്ലിക്കളയാം എന്ന് കരുതിയിട്ടാണ് ചെല്ലാൻ പറ്റില്ല. കാറിൽ സഹാബത്ത് പോയിട്ടേ ഇല്ല, ആ കാറിൽ അങ്ങനെ ഒരു സലാത്ത് നബി പഠിപ്പിച്ചിട്ടില്ല. നബി പഠിപ്പിക്കാത്ത സ്ഥലത്ത്, നബി പഠിപ്പിക്കാത്ത എണ്ണം, നബി പഠിപ്പിക്കാത്ത രൂപത്തിൽ ചെല്ലുക എന്നുള്ള വിദേഹത്താണ് മൗലവിന്റെ ഭാഷ്യം. ഖലീജ ആശയ കഴിപ്പത്തിൽ അത് ശരിയാണല്ല. സഹാബിയുടെ കാലത്ത് കാറില്ലല്ലോ, ഒരു കാറിൽ പോയിട്ടില്ലല്ലോ. ഇനി മിനിമം ഒട്ടകത്തുമലെങ്കിലും കയറിയിട്ട് 10 സലാത്ത് ഏതെങ്കിലും ഒരു സഹാബി ചെല്ലിയതിന് രേഖ ഉണ്ടെങ്കിൽ നമുക്ക് ഖിയാസാക്കായിരുന്നു. പക്ഷെ ഒട്ടകത്തും വന്നും 10 സലാത്ത് സഹാബിയുടെ ചെല്ലിയതിന് രേഖ കാണില്ല. അപ്പൊ പിന്നെ എന്തായാലും സലാത്ത് അവിടെയും പറ്റൂല, ഒഴിവാക്കുക. അപ്പൊ 10 സലാത്ത് ബിക്കാറിന്റെ നാടകത്തിലേക്ക് പോയി പോവുകയെ. കാർ 10 സലാത്ത് കാർ നാട്ടം ചൊല്ലിപ്പോയ സഹാബികളെ നബി അങ്ങനെ ഒരു പ്രത്യേകമായ എണ്ണം ഒരു പ്രത്യേകമായ സ്ഥലത്തു നിന്ന് അങ്ങനെ ചെല്ലുക എന്നുള്ളത് നബി പഠിപ്പിച്ചിട്ടില്ലല്ലോ, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിർത്തിക്കളയാന്ന്. ഇനി ഏതായാലും കുടിയിലെത്തി, കുടിയിലെത്തിയിട്ട് ഇനി എന്തായാലും കുടിയിന്ന് ചെല്ല. അവിടെ തീരുമാനിച്ച് കുടിയിലെത്തിയപ്പോ മൗലവിന്റെ ചോദ്യം അല്ല ഇതേതാ? അതേ ഖലീജിന്റെ പെരന്റെ പേര് പുത്തം പറക്കൽ എന്നാന്ന് വിചാരിക്കുക. ആ പുത്തം പറക്കൽ പെരന്നെ 10 സലാത്ത് അങ്ങനെ വല്ല അബൂബക്കർ സിദ്ദീഖ് ഇവിടെ വന്നില്ലാ? ഇല്ലല്ലോ, ഇവിടുന്ന് പ്രത്യേകമായ സ്ഥലമാണല്ലോ ഇപ്പൊ പുത്തം പറക്കല്. പുത്തം പറക്കൽ എന്നുള്ള പ്രത്യേകമായ സ്ഥലത്ത് നിന്ന് ഒരു 10 സലാത്ത് ഇല്ല. തെളിവുണ്ടോ രേഖയുണ്ടോ? മൗലവിന്റെ 3-ാമത്തെ ചോദ്യം എന്താ? തീർന്നില്ലേ? ഇനി പുത്തം പറക്കലൊന്നും പറ്റൂല. ഇനി അങ്ങാടിക്ക് ഇങ്ങോട്ടേക്ക് വന്നാല് ഇന്നലെ മൂപ്പര് ഒരു സ്ഥലം അടിച്ചിരുന്നു. എന്താണ്? ചക്കുങ്ങലോ? എന്താണ്? കുറ്റിക്കാട്ടൂരോ? എന്തോ ഒരു സ്ഥലം അടിച്ചിരുന്നു മൂപ്പരെ. അവിടുത്തെ അങ്ങാടി നിന്നും ചെല്ലാൻ രേഖയില്ല, അവിടുത്തെ പള്ളിയിൽ നിന്നും ചെല്ലാൻ രേഖയില്ല, ഒരുത്തേന്നും ചെല്ലാൻ രേഖയില്ല. കാരണം സഹാബാക്കിറാം അവിടെ ഒന്നും വന്നിട്ട് സലാത്ത് ചെല്ലിയതിന് രേഖയില്ല, നബി അവിടെ നിന്നൊന്നും സലാത്ത് ചെല്ല സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പഠിച്ചോനെ തീർന്ന്, സലാത്തിന്റെ പരിപാടി തീർന്ന്, നബിനോടുള്ള ഹുബ് തീർന്ന്. ഇതന്നെയാണ് മുജാഹിദിന്റെ ആവശ്യവും, ഇതന്നെയാണ് മുജാഹിദിന്റെ ആവശ്യവും. തിരിഞ്ഞില്ലേ? അപ്പൊ നബിയോടുള്ള ഹുബ്ബാണ് പ്രശ്നം. അതിന് ദിവസം പ്രശ്നമല്ല, അതിന് കാലം പ്രശ്നമല്ല, അതിന് സമയം പ്രശ്നമല്ല. അനുവദിക്കപ്പെട്ട അഥവാ വിരോധിക്കപ്പെടാത്ത എല്ലാ സമയങ്ങളിലും അത് പറ്റുന്നതാണ്, പുണ്യകരമാകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ വൽഹാസിൽ. മനസ്സിലായോ? ഈ സലാത്ത് പോലെ തന്നെയാണ് ഭക്ഷണം കൊടുക്കല്, ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം സദക്ക ചെയ്യല്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഗീതങ്ങൾ ആലപിക്കല്, പറയല്, മൗലിദ് ചൊല്ലല്, സലാത്ത് ചൊല്ലല്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, ജന്മദിനത്തിൽ ആഘോഷിക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെ ദീനുൽ മഷ്റു ആയ കാര്യങ്ങളാണ്. അതിനു പ്രത്യേകമായ സ്ഥലം സമയം ഒന്നും സ്വീകരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. അങ്ങനെ തെറ്റാണെന്ന് വന്നാൽ ഇതൊന്നും പ്രത്യേകമായ സ്ഥലങ്ങളിലായിരിക്കും, അതൊക്കെ പാടില്ല എന്നാണ് വരിക. അതൊരു പിഴച്ച വാദമാണ്, തെറ്റായ വാദമാണ്, തെറ്റായ വളരെ മോശമായ ഒരു വാദമാണ്. ദീനുൽ ഇസ്ലാമിൽ നിന്നും റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും ജനങ്ങളെ പിറകോട്ട് വലിക്കുന്ന ഒരു പിഴച്ച വാദമാണത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മൈക്ക് വിട്ടു.